നമസ്കാരം. 20 കൊല്ലം മുമ്പ് നടന്ന ഗുജറാത്ത് കലാപത്തെ ഓർത്ത് 20 പേരെങ്കിലും ഇന്നും ഫേസ്ബുക്കിൽ ദിവസേന ഞെട്ടുന്നുണ്ട്. 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളുമടക്കം ആകെ 1048 പേർ മരിച്ച കലാപമാണത്. അതിൻ്റെ 10 ഇരട്ടി പേർ കൊല്ലപ്പെട്ട കലാപമാണ് മലബാറിൽ നടന്നത്. അത് രണ്ട് കൂട്ടർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സംഘർഷമേ അല്ല, രണ്ട് പക്ഷത്തിനും ഒരുപോലെ നഷ്ടമുണ്ടായ ചേരിതിരിഞ്ഞുള്ള അക്രമമല്ല. അതിന് തുടക്കം കുറിച്ചത് 58 ഹിന്ദു തീർത്ഥാടകരെ ചുട്ടുകൊന്ന ഗോത്ര പോലൊരു പ്രകോപനവുമല്ല, അതൊരു ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു. ഒരു മത പ്രത്യയശാസ്ത്രം മറ്റൊരു ധർമ്മത്തിനുമേൽ അന്യായമായി നടത്തിയ കൂട്ടക്കൊലയായിരുന്നു. ലക്ഷങ്ങളെ അഭയാർത്ഥികളും ആയിരങ്ങളെ ശവശരീരങ്ങളും ആക്കി തീർത്ത കൊടും ക്രൂരതയായിരുന്നു. 100ലേറെ ക്ഷേത്രങ്ങൾ തകർത്ത, 5000ലേറെ പേരെ നിർബന്ധമായി മതം മാറ്റിയ, 1000കണക്കിന് സ്ത്രീകളെ കൂട്ട ബലാത്സംഗത്തിന് ഇരകളാക്കിയ, 10000ലേറെ മനുഷ്യരെ ദയയില്ലാതെ കൊന്നു തള്ളിയ കൊടും വംശഹത്യയായിരുന്നു. 10000 ഹിന്ദുക്കളാണ് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. വെറുതെ ആവേശത്തിന് ഒരു സംഖ്യ പറയുകയല്ല, ഇന്നാട്ടിൽ നടന്ന ഒരു ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. 1922 കേശൻ പ്രഭു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉദ്ധരിച്ച സംഖ്യയാണ് 10000 ഹിന്ദുക്കളാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടതെന്ന്. എ ശ്രീധരമേനോൻ എഴുതിയ എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന പുസ്തകവും കലാപത്തിൻ്റെ ഇരകൾ 10000ലേറെ ഹിന്ദുക്കളാണെന്ന് പറയുന്നു. നയീം ഖുറേഷിയുടെ പാൻ ഇസ്ലാം ഇൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പൊളിറ്റിക്സ് എ സ്റ്റഡി ഓഫ് ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ന പുസ്തകവും കൊല്ലപ്പെട്ട ഹിന്ദുക്കൾ 10000ത്തിനും 12000ത്തിനും ഇടയിലാണെന്ന് പറയുന്നു. മനു പിള്ളയെപ്പോലുള്ള ആധുനിക ചരിത്രകാരന്മാർ വരെ 10000 പേരെങ്കിലും മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ടു എന്ന് സമ്മതിക്കുന്നവരാണ്. 10000 പേർ എന്ത് തെറ്റിനാണെന്ന് പോലും അറിയാതെ ജനിച്ചു വളർന്ന മതത്തിൻ്റെ മാത്രം പേരിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ എണ്ണമാണത്. നമ്മുടെ തൊട്ടടുത്ത് ഈ ചുറ്റുവട്ടത്ത് ഈ കയ്യകലത്തിൽ മാത്രമുള്ള നമ്മുടെ പരിസര പ്രദേശത്ത് നടന്നതാണത്. ആ കൊടും ക്രൂരതയുടെ 100ാം വാർഷികത്തിൽ 100 പേരെങ്കിലും അവരെ ഓർത്ത് ഞെട്ടുന്നുണ്ടോ? ആഗസ്റ്റ് മാസം വരികയാണ്, സ്വയം ചോദിച്ചു തുടങ്ങുക. വെബ് ഡെസ്ക് തത്വമൈന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.